പ്രണാമം പ്രണാമം മനസ്സറിഞ്ഞ സൗഹൃദം ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഗുഡ്വിൻ ജ്വല്ലേഴ്സ്, റിജു ആൻഡ് പി എസ് കെ ക്ലാസസ്, ഡബ്ല്യു എസ് പി ബി മാർക്കറ്റിംഗ്. ലീഡറുടെ ജന്മശതാബ്ദി പരമ്പരയായ ഓർമ്മകളിലെ ലീഡർ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ദീർഘകാലം മലയാള അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളും കെ പി സി സി വിചാരവാകുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയിൽ പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും ബൃഹത്തായ സംഭാവന നൽകുന്ന കെ പി സി സി വിചാരകൻ്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ നെടുമുടി ഹരികുമാർ അവർക്കാണ് അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നെടുമുടി ഹരികുമാർ, കോൺഗ്രസ് പാർട്ടിയിലും കേരളത്തിലെ സാമൂഹ്യ സാഹിത്യ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. 10 വർഷത്തോളമായി കോൺഗ്രസ് പാർട്ടിയുടെ ഭൗതിക രംഗത്തെ അഖിലേന്ത്യാ പോഷക സെല്ലായ കെ പി സി സി വിചാർ വിഭാഗിന്റെ കേരളത്തിന്റെ അമരക്കാരൻ. മലയാള സാഹിത്യത്തിൽ എംഫിൽ, ഡോക്ടറേറ്റ് ബിരുദങ്ങൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളിലെ ആഖ്യാന കല എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ്, മുൻ ആലപ്പുഴ എസ് ടി കോളേജ് മലയാള വിഭാഗം മേധാവി, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, കേരള സാഹിത്യ അക്കാദമി അംഗം, അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ, കൊച്ചി സർവകലാശാല സെനറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചരമഗീതങ്ങൾ മലയാള കവിതയിൽ എന്ന പ്രശസ്ത നിരൂപണ പുസ്തകത്തിന്റെ സൃഷ്ടാവ്, കവിതയെ സ്നേഹിച്ച പെൺകുട്ടി, ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാൾ എന്നീ കവിതാ സമാഹാരങ്ങൾ. ഗാനരചനയിലും അഭിനയരംഗത്തും അടക്കം കലാസാഹിത്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇദ്ദേഹത്തിന് ജി ശങ്കരപ്പിള്ള സ്മാരക സർഗപ്രതിഭ പുരസ്കാരം, മീഡിയ എക്സലൻസി അവാർഡ്, അംബേദ്കർ ഇന്റർനാഷണൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുള്ള ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ലീഡർ സാഹിത്യ കലാലോകത്ത് ചെയ്ത മഹാപ്രവർത്തികൾ വിലയിരുത്തുകയാണ്. അദ്ദേഹത്തെ മാനസ ഗുരുവായി കണ്ടിരുന്ന ഈ പ്രതിഭാതുല്യനായ വ്യക്തിത്വം. ലീഡറുടെ ജന്മശതാബ്ദി വർഷമാണ്. ജന്മശതാബ്ദി വർഷത്തിൽ നമ്മൾ ഒരു കൊല്ലത്തെ പരിപാടിയാണ് കോൺഗ്രസ് പാർട്ടി കൊണ്ടാടുന്നത്.
അപ്പോൾ ഇത് ജന്മശതാബ്ദി പരമ്പരയായിട്ട് നമ്മൾ ചാനലിൽ പോകുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിലകൊള്ളുന്ന അങ്ങയെ പോലുള്ളവർ ലീഡറായിട്ടുള്ള അടുത്ത പരിചയം എങ്ങനെയാണ് കാത്തു സൂക്ഷിച്ചിരുന്നത്? എല്ലാവരെ ഭരണാധികാരികൾ ഒരുപാട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ലോകത്തുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. നമ്മളെ കരുത്തനായ ഭരണാധികാരി എന്ന് ആലങ്കാരികമായി പറയാം. അക്ഷരാർത്ഥത്തിൽ ആ വാക്ക്, ആ വിശേഷണം ഇണങ്ങുന്ന ഒരു നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തിൽ കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നത് ഞാൻ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം അതുപോലെ ഒരു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും രക്ഷകനായിട്ടുള്ള ഒരു നേതാവ് കേരളത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ എതിർക്കാൻ ആളുണ്ടാകുന്നതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. എതിർത്താലേ കരുണാകരൻ്റെ ശരിയായ വ്യക്തിത്വവും ശരിയായ ശക്തിയും പുറത്തു വരുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, പൊതുജീവിതം, മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മേഖലകളിൽ നിന്നും എതിർപ്പിനെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ശരിയായിരുന്നു എന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന ഒരു സാഹചര്യം അതാണ്. കാരണം ഒരുപക്ഷെ രാജാജിക്കൊക്കെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഞങ്ങളൊക്കെ ഈ കെ എസ് യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ കടന്നു പോരുമ്പോൾ അന്ന് ശ്രീ കെ കരുണാകരൻ നേരിട്ട എതിർപ്പ് എന്തായിരുന്നു എന്ന് അതിൻ്റെ ശക്തി, അതിൻ്റെ ആഴം ഒക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുമാത്രമല്ല, ഒരുപാട് അപവാദങ്ങളിൽപ്പെട്ട, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലും അപവാദങ്ങളിലും പെട്ട ഒരു മനുഷ്യൻ കൂടിയാണത്. വേട്ടയാടപ്പെട്ടയാൾ, ഒരുപാട് വേട്ടയാടപ്പെട്ടയാൾ. ഞാൻ ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അവസാനം പുറത്തു വന്ന ഈ ചാരവൃത്തി കേസ് തന്നെ അറിയാമല്ലോ, അതിൻ്റെ സത്യാവസ്ഥയെ പറ്റി ഞങ്ങൾക്ക് മാറി. പക്ഷേ അന്ന് ലീഡർ അതിൻ്റെ പേരിൽ എന്തുമാത്രം പീഡിപ്പിക്കപ്പെട്ടു, എന്നാ ഇതപ്പോൾ പറിച്ചുകീറപ്പെട്ടു എന്നൊന്ന് ആലോചിച്ചു. ഒരു മനുഷ്യൻ അതിനെ അത്തരം ഒരു ആരോപണത്തെ ഫേസ് ചെയ്യുക, അത് ദേശസ്നേഹിയായ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നണി പോരാളിയായിരുന്ന ഒരു നേതാവ് എങ്ങനെ ഒരു ചാരവൃത്തി ആരോപണത്തിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം, അടിസ്ഥാനരഹിതമായ ആരോപണം, എന്നിട്ട് പോലും അദ്ദേഹം പതറിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം അതിനെയൊക്കെ ധീരമായി നേരിട്ട് മുന്നോട്ട് വന്നു. അതിനുമുമ്പ് രാജൻ കേസ് ഉണ്ടായപ്പോഴും യഥാർത്ഥത്തിൽ രാജൻ കേസിലും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഉള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായ ശേഷം രാജിവെക്കുന്നു എന്നുള്ളതാണ്. ആരും ചെയ്യില്ല ഇന്ന്, ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം മനസ്സാവാച അറിയാത്ത ഒരു കാര്യം പോലീസ് ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഈ തന്നെ ആക്രമിക്കുന്ന ആളുകൾ ആര് തന്നെയായിരുന്നാലും ശരി തന്നെ, അവരോടൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ പകയും വിദ്വേഷവും സൂക്ഷിക്കാതെ, എന്നാൽ പൊതുമണ്ഡലത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെയും ആദർശങ്ങളെയും കൈവിടാതെ അന്ത്യനിമിഷം വരെയും ജീവിച്ച ഒരു നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ. അങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഒരുപക്ഷേ ഞാനിപ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അതിൽ പഴയ യു പിയുടെ ഭാഗമായിട്ടുള്ള ഛത്തീസ്ഗഡിലേക്ക് അവസ്ഥ നമുക്കറിയാം. മാവോവാദി പ്രസ്ഥാനം അവിടെ തിരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ പോലും അനുവദിക്കാത്ത, വോട്ട് ചെയ്തവർ പോലും സമാധാനമായിട്ടല്ല ഇപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുന്നത്, ആ നിലയിലുള്ള ഒരവസ്ഥ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ ഇതിൽ ഭീകരമായ അന്തരീക്ഷമായിരുന്നു. നക്സലൈറ്റ് പ്രസ്ഥാനം കൊടികുത്തി വാണ ഒരു കാലഘട്ടമുണ്ട് കേരളത്തിൽ. ആ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ, ആ ഭീകരവാദത്തെ, അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനത്തെ അതിൻ്റെ വിപത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ശക്തമായ കരുത്തുറ്റ നടപടികളിലൂടെ അതിനെ കേരളത്തിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞത് ശ്രീ കെ കരുണാകരൻ്റെ ശക്തമായ നടപടികൾ മൂലം. എന്റെ ഗിഫ്റ്റ് എവിടെ? വൗ,
നെറ്റ് ബാങ്കിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, മൊബൈൽ ബാങ്കിംഗ്. ഐടിയു ബാങ്ക് ആൻഡ് ഓൺലൈൻ പാർട്ണർ. പണത്തിന് ആവശ്യം വരുമ്പോൾ ഞങ്ങൾ നേരെ ഐടിയു ബാങ്കിലേക്ക് ചെല്ലും, ഒരു ഗോൾഡ് ലോൺ എടുക്കും. എന്ത് ഈസിയാ! തന്റെ പുതിയ വീടാണല്ലോ ടോക്ക് ഓഫ് ദ ടൗൺ. ഐടിയു ബാങ്കിന്റെ ഹോം ലോൺ കിട്ടിയതോടെ ഡ്രീം ഹോം റെഡി. പുതിയൊരു ബിസിനസ് നോട്ടത്തില ഫണ്ട് അറേഞ്ച് ചെയ്യണം. ഐടിയു ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ, പിന്നെ എന്താ ടെൻഷൻ? എന്റെ എൻആർഐ ഡിപ്പോസിറ്റ് ഐടിയു ബാങ്കില. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ഐടിയു തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം, ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്. റിജു ആൻഡ് പിഎസ്കെ ക്ലാസസ് for competition, a premier institute for NEET, IIT, JEE, AIIMS, JIPMER, KEAM, KBPY, NTSE and Olympiad. Riju and PSK classes. ഇന്നു അവളുടെ വിവാഹമാണ്. അവൾ അണിയുന്ന പൊന്ന് അത് ഏറ്റവും മികച്ചതായിരിക്കണം, നൂതനമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. ഞങ്ങളുടെ ബന്ധം പോലെ ഗുഡ്വിൻ ജ്വല്ലേഴ്സ്. ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. WSPB മാർക്കറ്റിംഗ് കമ്പനി, ബാംഗ്ലൂർ, കേരള. ബിൽഡ് അപ്പ് യുവർ ഫ്യൂച്ചർ. ഒരു ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ശരിക്ക് ഒരു വേണമെങ്കിൽ ഒരു വിഭാഗമായിട്ട് നിൽക്കാം, ഒരു മന്ത്രിസഭയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലായിത്തീർന്നപ്പോൾ കെ കരുണാകരൻ, ഈ രാഷ്ട്രീയ കുടില തന്ത്രജ്ഞൻ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം എങ്ങനെയാണ് ഈ പൊതു സമൂഹത്തിൽ, എന്നു വെച്ചാൽ പൊതു സമൂഹം എന്ന് പറയുമ്പോൾ ആ ഒരു ജനത മുഴുവൻ അദ്ദേഹത്തിൻ്റെയാണ് ശരിക്കൊരു മുഖ്യമന്ത്രിയാകുമ്പോൾ. അപ്പോൾ സാമൂഹിക രാഷ്ട്രീയ പ്രതിബദ്ധ രംഗത്ത് രാഷ്ട്രീയം സാമൂഹികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ വളരെ അടുത്ത അറിയാൻ ആളാണെന്ന് ഇപ്പോൾ താങ്കളുടെ പ്രധാനത്തിൻ്റെ മനസ്സിലായി. അപ്പോൾ എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബാക്കി പുനർ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ, എന്താണ് ഇപ്പോൾ ഈ നടക്കുന്ന ശബരിമല വിഷയം? ഇപ്പോൾ ശബരിമല വിഷയം ഒരു ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞെങ്കിലും അന്ന് ഈ സമയത്തൊക്കെ കെ കരുണാകരനൊക്കെ നല്ല രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴൊക്കെ ഈ അമ്പലത്തിൽ കയറാൻ സാധിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏത് രീതിയിലായിരുന്നു? അതാണ് നമ്മൾ കരുണാകരനെ പാഠ്യവിഷയമാക്കേണ്ടുന്ന ഒരു പ്രധാന സംഗതി എന്നുള്ള. കാരണം അദ്ദേഹത്തെപ്പോലെ ഇത്ര സെക്യുലർ ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്ന ഒരു നേതാവ് മറ്റൊന്നും ഉണ്ടായിരുന്നു, മറ്റൊരാളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സെക്യുലർ മനോഭാവം, അദ്ദേഹം സെക്യുലറാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അടിയുറച്ച ഒരു ഈശ്വര വിശ്വാസിയും സ്വന്തം മതവിശ്വാസം, അദ്ദേഹം ഹിന്ദു മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു, ഭക്തനായിരുന്നു, അടിയുറച്ച ഭക്തനായിരുന്നു, എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂരിൽ ദർശനത്തിന് പോകുമായിരുന്നു. അതിനൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. ഗുരുവായൂർ ദർശനത്തിന് പോകുന്ന ഒന്നാം തീയതി എവിടെയായിരുന്നാലും ശരി, ഡൽഹിയിൽ നിന്ന് പറഞ്ഞൊന്ന് ഗുരുവായൂർ ദർശനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഒന്നാം തീയതി. അതിനൊക്കെ ഒരു രൂക്ഷമായ വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ വിമർശിക്കുന്നവരെല്ലാം തന്നെ ഒരു കാര്യം അംഗീകരിക്കുമായിരുന്നു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം മറ്റു മതവിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിനും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുള്ള നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ എന്നുള്ളത് എല്ലാ മതവിഭാഗക്കാരും അംഗീകരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ചും ദുർബലജന വിഭാഗങ്ങളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ആഭിമുഖ്യവും അവരുടെ ഒരു കാരുണ്യം, കരുണാകരനുണ്ടായിരുന്ന ആ കാരുണ്യം, അതാണ് നമ്മൾ കാണേണ്ടത്. ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ദുർബല ജനവിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ളതാണ്. അതുപോലെ ഹരിജനങ്ങളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അടുപ്പവും അതിനുള്ള അവരോടുണ്ടായിരുന്ന ആഭിമുഖ്യവും ദയാവായ്പും, അതായത് ആദ്യമായിട്ട് ഈ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഈ കാർഷിക ഉപകരണങ്ങൾ ഹരിജനങ്ങൾക്ക് സൗജന്യമായി നൽകിയത് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ ഈ കലാകാരന്മാർക്ക് പെൻഷൻ അനുവദിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഏർപ്പാടാക്കിയത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കും. അതെ, ആദ്യമായിട്ട് അദ്ദേഹമാണ് കലാകാരന്മാരുടെ പെൻഷൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ രജത ജൂബിലി വന്നപ്പോൾ അതിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ തന്നെ പങ്കെടുപ്പിക്കണമെന്നുള്ള ഇന്ദിരാഗാന്ധിയെ പങ്കെടുപ്പിക്കാനുള്ള വലിയ ഉറച്ച തീരുമാനമെടുക്കുകയും പങ്കെടുപ്പിക്കുകയും ചെയ്തു. അപ്പം അതിനുശേഷം ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ, സാഹിത്യ സ്ഥാപനത്തിൻ്റെ പരിപാടിയിൽ ഒരു പ്രധാനമന്ത്രിയൊന്നും വന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് വലിയ പരിപാടിയായിട്ട്, ഗംഭീര പരിപാടിയായിട്ട് തൃശ്ശൂർ നടന്നത് 80s മറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ.
ലീഡറുടെ പ്രത്യേകമായ താല്പര്യവും ശുഷ്കാന്തിയും കൊണ്ടാണ്. ഇന്ന് കേരളത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിലും സർവവിജ്ഞാനകോശം, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതുപോലെ നിരവധിയായ സാംസ്കാരിക സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതിനും അതിനെ മുന്നോട്ട് നയിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയും താല്പര്യവും, അദ്ദേഹം അതിനകത്തൊക്കെ കാണിച്ചിരുന്ന പിന്നെ പ്രത്യേകമായ ഒരു ഒരു താല്പര്യത്തെ നമുക്ക് പ്രശംസിക്കാതെ നിർത്തിയില്ല. കെ എസ് യു കാലഘട്ടം മുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 45-50 വർഷകാലമായിട്ട് താങ്കൾ രാഷ്ട്രീയത്തിലുണ്ട്, പൊതു സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക്. ഏത് കാലഘട്ടം മുതലാണ് ലീഡറെ കാണാനും അല്ലെങ്കിൽ അടുത്തിടപഴകാനും ഒക്കെ സാധിച്ചിട്ടുള്ളതും, അല്ലെങ്കിൽ ലീഡറെ കണ്ട് ഇന്നെ പോലെ ആവണം അല്ലെങ്കിൽ ലീഡറോടൊരു ആദരവൊക്കെ തോന്നി തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? എന്തായിരുന്നു ലീഡറെ കുറിച്ചുള്ള ഒരു മനോഭാവം? അത് പ്രത്യേകം പറഞ്ഞാലേ, കോൺഗ്രസിൻ്റെ പിളർപ്പിന് ശേഷം 1977 കാലഘട്ടത്തിലാണ് ആ പിളർപ്പും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം കോൺഗ്രസ് രണ്ടായി പിളർന്നു. ആ കാലഘട്ടത്തിലെ ഈ കേരളത്തിലും അതിൻ്റെ അലയൊലികൾ വളരെ, എവിടെ നിൽക്കണമെന്നറിയാൻ മേലാതെ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ വളരെ, ഇന്ദിരാഗാന്ധി തോറ്റു കിടക്കുന്നു, പിന്നെ ഇന്ദിരാഗാന്ധി ഇനി തിരിച്ചു വരില്ല ഒരു കാരണവശാലും, ഇന്ദിരയുടെ യുഗം അസ്തമിച്ചു എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു. അന്ന് ശ്രീ കെ കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കാനായി, ഇന്ദിരയോടൊപ്പം നിൽക്കാനായിട്ട് തീരുമാനിച്ചു. ശ്രീ കെ കരുണാകരനും ശ്രീ കെ എം ചാണ്ടി, കെ എം ചാണ്ടി ആയിരുന്നു അന്ന് ഐ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് ഐ എന്ന് പറയുന്ന ഇന്ദിരാ വിഭാഗത്തിൻ്റെ കെ പി സി സി പ്രസിഡൻറ്. അപ്പോൾ ആ അന്നത്തെ, അന്ന് കെ എസ് യുവും രണ്ടായി പിളർന്നു. കെ എസ് യു പിളർന്നപ്പോൾ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് നേതൃത്വം നൽകിയ കെ എസ് യു ഐ എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ പ്രവർത്തകനായിട്ട് ആലപ്പുഴ എസ് ടി കോളേജിൽ യൂണിയൻ ചെയർമാനാകാനും അങ്ങനെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ പ്രവർത്തിക്കുക. അത് ഞാൻ ആദ്യമായിട്ട് ലീഡറെ കാണുന്നത് കെ എസ് യുവിൻ്റെ ചരൽക്കുന്നിൽ നടന്ന ക്യാമ്പ്, കെ എസ് യു ഐയുടെ ചരൽക്കുന്നിൽ രമേശ് ചെന്നിത്തല പ്രസിഡൻ്റായിരിക്കുമ്പോൾ അന്ന് അവിടെ നടന്ന ക്യാമ്പിൽ, ചരൽക്കുന്ന് ക്യാമ്പിൽ വെച്ചാണ് ആദ്യമായിട്ട് ലീഡറെ അടുത്ത് കാണാൻ ഉള്ള അവസരം കിട്ടുന്നത്. അന്ന് ശ്രീ കെ എം ചാണ്ടിയും ഉണ്ട്, അതും കെ പി എസ് സി പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം നിരവധിയായ ഒരു വേളകളിൽ ആലപ്പുഴയിൽ അദ്ദേഹം വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ കാണാൻ പോകും. നമ്മൾ ഒരുപക്ഷേ, എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ തോന്നുന്ന ഒരു വികാരമാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത് പോലെയായിരുന്നു ഒരുപക്ഷെ തിരുവനന്തപുരത്തൊക്കെ ലീഡറെ കാണാൻ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് സത്യം. എന്റെ ഗിഫ്റ്റ് എവിടെ? നെറ്റ് ബാങ്കിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, മൊബൈൽ ബാങ്കിംഗ്, ഐടിയു ബാങ്ക് ആൻഡ് ഓൺലൈൻ പാർട്ണർ. പണത്തിന് ആവശ്യം വരുമ്പോൾ ഞങ്ങൾ നേരെ ഐടിയു ബാങ്കിലേക്ക് ചെല്ലും, ഒരു ഗോൾഡ് ലോൺ എടുക്കും. എന്ത് ഈസിയാ! തന്റെ പുതിയ വീടാണല്ലോ ടോക്ക് ഓഫ് ദ ടൗൺ. ഐടിയു ബാങ്കിന്റെ ഹോം ലോൺ കിട്ടിയതോടെ ഡ്രീം ഹോം റെഡി. പുതിയൊരു ബിസിനസ് നോട്ടത്തില ഫണ്ട് അറേഞ്ച് ചെയ്യണം. ഐടിയു ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ, പിന്നെ എന്താ ടെൻഷൻ? എന്റെ എൻആർഐ ഡിപ്പോസിറ്റ് ഐടിയു ബാങ്കില. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ഐടിയു തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം, ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്. റിജു ആൻഡ് പിഎസ്കെ ക്ലാസസ് for competition, a premier institute for NEET, IIT, JEE, AIIMS, JIPMER, KEAM, KBPY, NTSE and Olympiad. Riju and PSK classes. ഇന്നു അവളുടെ വിവാഹമാണ്. അവൾ അണിയുന്ന പൊന്ന് അത് ഏറ്റവും മികച്ചതായിരിക്കണം, നൂതനമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം, ഞങ്ങളുടെ ബന്ധം പോലെ. ഗുഡ്വിൻ ജ്വല്ലേഴ്സ്, ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. WSPB മാർക്കറ്റിംഗ് കമ്പനി, ബാംഗ്ലൂർ, കേരള. ബിൽഡ് എ പ്യുവർ ഫ്യൂച്ചർ. അങ്ങേ പോലുള്ള പൊതു സാംസ്കാരിക രംഗത്ത് നിലകൊള്ളുന്ന ഒരുപാട് ഇപ്പോൾ കുട്ടികളെ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിനെ ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് വളർന്നു വരുന്നൊരു തലമുറ എന്തൊക്കെ പാഠങ്ങളാണ് ലീഡറിൽ നിന്ന് ഉൾക്കൊള്ളണമെന്ന് താങ്കൾക്ക് തോന്നുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്കും പാഠ്യവിഷയമാക്കേണ്ടതാണ് എന്നാണ് ആദ്യം അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നമ്മുടെ കേരള സമൂഹത്തിലാണെങ്കിലും. പെട്ടെന്ന് എന്തും വിവാദത്തിലേക്ക് കൊണ്ടുവന്ന്, ഇപ്പം ഞാൻ പറയാം, കെ കരുണാകരൻ്റെ മാത്രമല്ല, ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെയും ജീവിതം പഠിക്കണം.
അതുപോലുള്ള ആളുകളെ നമ്മൾ നമ്മുടെ തലമുറ, പുതിയ തലമുറ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത് ഒരു പാർഷ്യാലിറ്റിയോട് കൂടി കാണുന്ന ഒരു സമൂഹ ഒരു ഒരു ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നെങ്കിൽ അത് നടക്കത്തില്ല. എല്ലാവരെയും ഇപ്പോൾ കഴിഞ്ഞു പോയ കാലഘട്ടം എന്തായിരുന്നു, അതിൻ്റെ സത്യസന്ധമായ ചിത്രം, അതായത് ഇടശ്ശേരി ഗോവിന്ദനായിരുന്നു പറഞ്ഞ കവിയുടെ ഒരു വരി, രണ്ട് വരികളാണ്. എന്ത് നേടി അറിയില്ലൻ ഇളം തലമുറ, പക്ഷേ എന്ത് നഷ്ടപ്പെടാനുണ്ടെന്ന് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ അത് പുതിയ തലമുറ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു അദ്ദേഹം ഇടശ്ശേരി പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ നഷ്ടപ്പെട്ടതും നേടിയതുമെല്ലാം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പുതിയ തലമുറ അഭിപ്രായം രൂപപ്പെടുത്താനായിട്ട്. അതിനകത്ത് നല്ല എല്ലാം നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ആർക്കും എല്ലാം നല്ലതായി ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചെയ്തതെല്ലാം നന്നായിരിക്കേയില്ല. പക്ഷേ നടന്നതെന്ത്, ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിൽ നടന്നതെന്ത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതിനൊക്കെ നേതൃത്വം വഹിച്ച നേതാക്കളാര്, അവരെ അവരുടെ ചരിത്രം, അവരുടെ ജീവചരിത്രം, അവരുടെ സംഭാവനകൾ, അതിനെക്കുറിച്ച് പുതിയ തലമുറ മനസ്സിലാക്കിയിരിക്കണം. അതിൽ നിന്നായിരിക്കണം പുതിയ കാലഘട്ടത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടേണ്ടതും അതുപോലെ തന്നെ വളർന്നു വികസിച്ച് വരേണ്ടത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ലീഡറുടെ പ്രിയപുത്രൻ എന്ന് കേട്ടിട്ടുണ്ട്, വല്ലപ്പോഴാണ് അച്ഛനെ ഒന്ന് കാണുക, ഉറങ്ങിയതിന് ശേഷം വരുന്ന അച്ഛൻ, ഉറക്കമുണരുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്നൊരു അച്ഛനെയാണ് അവരുടെ ഓർമ്മകളിൽ നിന്ന് പറഞ്ഞത്. നല്ലത്, അത് ഭയങ്കര ഒരു ഒരു നമുക്ക് ഒരിക്കലും ഇന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. ഇന്നത്തെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഉടനെ മൊബൈലിൽ വിളിച്ച് ചോദിക്കും, അമ്മനെ എവിടെ ആയി, എവിടെ എത്തി, അവിടെ എത്തിയോ. ഇത്തരത്തിൽ അന്വേഷണം അവരെ പിന്തുടരുകയാണ്, ഓരോ ഓരോ കുട്ടിയെയും പിന്തുടരുകയാണ്. മറ്റേ അങ്ങ് പോവില്ലേ, രാവിലെ എഴുന്നേറ്റ് പോകുന്നു, ദിവസങ്ങൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത തരത്തിൽ, ബന്ധുക്കൾക്ക് അറിയാൻ പാടില്ലാത്ത തരത്തിൽ വളരെ സാഹസികമായിട്ടുള്ള ജീവൻ പണയം വെച്ച് തന്നെയുള്ള പ്രവർത്തനങ്ങളുടേതായിട്ടുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ കടന്നു തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ അനുഭവങ്ങളുടെ അതിസങ്കീർണമായിട്ടുള്ള അഗ്നിപഥങ്ങളിലൂടെ കടന്നു വന്ന നേതാവ് തന്നെയാണ് ശ്രീ കെ കരുണാകരൻ എന്നുള്ള ഒരു സംശയം. ഇത്രയും നേരം ലീഡർ ഓർമ്മകളുമായി ഞങ്ങളോടൊപ്പം പങ്കുവെച്ച എനിക്ക് ഓർമ്മകളിലെ ലീഡർ കോസ്പോൺസേഡ് ബൈ മനസ്സറിഞ്ഞ സൗഹൃദം ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഗുഡ്വിൻ ജ്വല്ലേഴ്സ്, റിജു ആൻഡ് പി എസ് കെ ക്ലാസസ്, WSPB മാർക്കറ്റിംഗ്. ഈ പരിപാടിയിലേക്കുള്ള പരസ്യങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും ബന്ധപ്പെടുക 9349777799, 9495777799.